ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ നേരം അർദ്ധരാത്രിയാണ് എന്ന് പറയുന്നവർ ബി ജെ പിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്രം ഒരു മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടില്ല എന്ന വാദമുയർത്തുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെക്കുറിച്ച് ആ സമിതിയിലെ ഒരംഗം മാധ്യമങ്ങളോട് പറയുന്നതാണ് ജേക്കബ് തോമസും സി വി ആനന്ദബോസും ഇ ശ്രീധരനും ഉൾപ്പെടുന്ന ഒരു സമിതിയെ കേരളത്തിലെ തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര നേതൃത്വം നിയോഗിച്ചിരുന്നു എന്ന ആ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അതിനെ നിഷേധിച്ച് രംഗത്തെത്തിയ സംസ്ഥാന നേതാക്കളുടെ മുന്നിലേക്ക് ആ മൂന്നംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ എത്തിയിരിക്കുന്നു വി മുരളീധരൻ ഒരു ഗ്രൂപ്പ് നേതാവ് മാത്രമായി തരം താഴ്ന്ന് കേരളത്തിലെ ബി ജെ പിയുടെ ഈ വമ്പൻ തോൽവിക്കുള്ള ഒരു പ്രധാന കാരണക്കാരനായി മാറിയെന്ന് ആ സമിതി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കെ സുരേന്ദ്രനും വി മുരളീധരനും ചേർന്ന് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം ശ്രമം നടത്തിയത് എന്നും ഉത്തരവാദിത്തത്തോടെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്നും ആ റിപ്പോർട്ട് വ്യക്തമായി തന്നെ പറയുകയാണ് റിപ്പോർട്ടില്ല അങ്ങനെ ഒരു സമിതിയില്ല എന്നൊക്കെ അവിടെയും ഇവിടെയും ഇരുന്ന് വീമ്പിളക്കിയവരുടെ മുന്നിലേക്കാണ് ഇപ്പോൾ ആ മൂന്നംഗ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നവരോട് പുച്ഛഭാവത്തിൽ മറുപടി നൽകുന്നതും കേരളത്തിലെ ബി ജെ പിയുടെ തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു വിദഗ്ദ്ധ സമിതിയുടെ ആവശ്യമൊന്നുമില്ല സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണതൊക്കെ പക്ഷേ ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്ന പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളെന്നറിയപ്പെടുന്ന മൂന്ന് പേരെ അങ്ങനെ ആ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചു എന്നുള്ളത് തന്നെ ഗൗരവത്തോടെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ പതനത്തെ കേന്ദ്ര നേതൃത്വം കാണുന്നത് എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു അതിന് മറുപടിക്കാൻ തങ്ങൾക്കെതിരായി ആ റിപ്പോർട്ടിൽ ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ട് എന്നത് ബോധ്യപ്പെട്ടതോടുകൂടി ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയെ കൂട്ടി പിടിച്ച് ബി ജെ പിയിൽ പതിവില്ലാത്ത വിധത്തിൽ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരൻ്റെ വസതിയിൽ വെച്ച് ലെറ്റർ പാഡിൽ ടൈപ്പ് ചെയ്ത് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി സാധാരണ ബി ജെ പിയുടെ വാർത്താക്കുറിപ്പുകളൊക്കെ ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്ന് അവരുടെ മീഡിയ സെല്ല് വഴിയാണ് പുറത്തു വരാറുള്ളത് പക്ഷേ ഈ ജനറൽ സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് അങ്ങനെ ഒരു സമിതിയില്ല എന്നുള്ള വാർത്താക്കുറിപ്പ് വന്നത് വി മുരളീധരൻ്റെ വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകർക്ക് അത് മുരളീധരൻ്റെ വീട്ടിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വിതരണം ചെയ്യുകയായിരുന്നു അങ്ങനെയും കോമഡികൾ സംഭവിച്ചു അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ സുരേന്ദ്രനും മുരളീധരനും കേരളത്തിലെ ബി ജെ പിയെ തകർത്തു തരിപ്പണമാക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചത് എന്ന് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു ഇനിയും ആ സമിതിയില്ല റിപ്പോർട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്ന ഭക്തർക്കും മുരളീ ഭക്തർക്കും മറുപടി കൂടിയാണ് ആ മൂന്നംഗ സമിതി കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് കേരള ബി ജെ പിയിലെ മാറ്റത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒന്നാകും അത് എന്ന് കരുതേണ്ടി വരുന്നത് ഈ നേതാക്കളൊക്കെ രാജിവെച്ച് എത്രയും പെട്ടെന്ന് ഒരു സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്ക് കേരളത്തിൽ തയ്യാറാകണം എന്ന നിഗമനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ആ മൂന്നംഗ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതിൽ രണ്ടു പേർ ഇതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളോട് മത്സരിച്ച് ബി ജെ പി കാരുടെ കുതികൽ വെട്ടിൻ്റെയൊക്കെ ഇരകളായ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വീര്യം കൂടുകയും ചെയ്യും